ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് നമ്മുടെ വീട്ടിലെ തുണികളിലെ കറയും കരിമ്പിനുമൊക്കെ എങ്ങനെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാമെന്നും അതുപോലെ വെള്ള വസ്ത്രങ്ങൾ എങ്ങനെ എപ്പോഴും പുതിയതുപോലെ സൂക്ഷിക്കാമെന്നുമുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ബ്ലീച്ചോ ക്ലോറിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ തുണികളിലെ കറകളെല്ലാം കളയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് തുണികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന കരിമ്പനും കറയും എങ്ങനെ ഇളക്കി കളയാമെന്നാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബനിയനാണ്. ഇതിനകത്ത് അത്യാവശ്യം നല്ല കരിമ്പനുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കഴുകുന്നതിനായിട്ട് ഒരു ബേസിനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആ ചൂടുവെള്ളത്തിലേക്ക് അതേ അളവിൽ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിനാഗിരി മാത്രമായിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുത്ത് കഴുകിയെടുക്കരുത്. വെള്ളവും കൂടി മിക്സാക്കിയതിന് ശേഷം മാത്രമേ വിനാഗിരി ഉപയോഗിച്ച് നമ്മൾ കഴുകിയെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ തുണി ഈട് നിൽക്കത്തില്ല. അപ്പം ഞാനിവിടെ വിനാഗിരിയും വെള്ളവും ഒഴിച്ചു വെച്ച് വെള്ളത്തിലേക്ക് ബനിയനെ നന്നായിട്ടൊന്ന് മുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു 10 മിനിറ്റ് നേരത്തേന് മുക്കി വെക്കാം. ഇപ്പം നല്ല കരിമ്പിനൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെച്ചിട്ടെടുക്കുക. അപ്പം ഞാനൊരു 10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഇവിടെ ബനിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കരിമ്പനെല്ലാം നല്ലതുപോലെ തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒത്തിരി കരിമ്പനുള്ള ഭാഗത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കാം. ബേക്കിംഗ് സോഡ വിതറിക്കൊടുത്തതിന് ശേഷം എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ക്ലീൻ ആക്കാൻ വെച്ച ബനിയനെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ അതിനകത്ത് കരിമ്പിനെല്ലാം ഇളകിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ബനിയനകത്തുണ്ടായിരുന്ന ചെറിയ മഞ്ഞക്കറയും ഒക്കെ ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി നമ്മുടെ തുണിക്കകത്ത് കരിമ്പിനൊക്കെ ഇളകിപ്പോകാനായിട്ട്. വീട്ടിലുള്ള വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിമ്പിന് ഇളകിപ്പോവും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെള്ള വസ്ത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അതിലെ ചെളിയും കറയും ഒക്കെ പെട്ടെന്ന് പോകുന്നതിനും അതുപോലെ തന്നെ എപ്പോഴും പുത്തൻ പോലെ നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ തുണികളിലെ നല്ല സോഫ്റ്റ്നെസ് ഒക്കെ എപ്പോഴും നിലനിർത്തുന്നതിനുമുള്ള ഒരു ടിപ്പാണ്. നമ്മൾ സാധാരണ വെള്ള വസ്ത്രങ്ങളൊക്കെ ഇടാനായിട്ട് മടി കാണിക്കുന്നവരാണ്. കാരണം പെട്ടെന്ന് അഴുക്ക് പിടിക്കുമല്ലോ എന്നോർത്തും പിന്നെ കഴുകാനുള്ള ഒരു മടി കാരണവും നമ്മൾ ഇടാനായിട്ട് മടി കാണിക്കുന്നവരാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെള്ള തുണികൾ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും പുതിയതുപോലെ തന്നെ. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇനി കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെള്ള തുണി വാഷ് ചെയ്യുന്നതിനായിട്ട് ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എപ്പോൾ വെള്ള തുണിയൊക്കെ കഴുകിയാലും ഇതുപോലെ ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ അടപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഡിറ്റർജൻറ്റ് പൗഡർ ഇല്ലാത്തവർ കുറച്ച് ഷാമ്പു ആണെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് കഴുകിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കഴുകാനുള്ള ഏത് തുണിയാണോ അത് ഈ വെള്ളത്തിനകത്തേക്ക് മുക്കി വെക്കാം. നമുക്ക് ഇത് കല്ലിൽ അലക്കുകയോ വാഷിംഗ് മെഷീനിൽ അലക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് മുക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഹാർഡായിട്ടുള്ള കറകളോ ചെളികളോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒഴിവാക്കിയിട്ടിരിക്കുന്ന ബ്രഷ് കൊണ്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതേണ്ട ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വെള്ളത്തിൽ നിന്ന് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കളറും കറയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അത് നമുക്കിതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കാം.
അപ്പം അതുപോലുള്ള കറകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാ ചെളികളും നല്ലതുപോലെ തന്നെ നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് അലക്കുകയൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് നമ്മുടെ തുണി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയൊന്ന് ഞെരടി പിഴിഞ്ഞെടുത്താൽ മാത്രം മതി. ഇങ്ങനെ വാഷ് ചെയ്യുന്നത് മൂലം നമ്മുടെ തുണിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിനും അതുപോലെ തന്നെ പുത്തൻ പോലെയുള്ള ഒരു കളറ് കിട്ടുന്നതിനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഒത്തിരി വൃത്തിയാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യവുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്താൽ വെള്ളത്തുണി വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതി എത്രത്തോളം സിമ്പിളാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തുണി നല്ലതുപോലെ വൃത്തിയായിട്ടുണ്ടെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേണ്ടി ഞാൻ ആ തുണി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടുത്തെ അലക്കുകല്ലിലിട്ടോ വാഷിംഗ് മെഷീനിലിട്ടോ ഒന്നും കഴുകിയിട്ടില്ല, ആ ബേസിനിലിട്ടൊന്നും ഞെരടി പിഴിഞ്ഞെടുത്തതേ ഉള്ളൂ. അപ്പോൾ നല്ലതുപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ എല്ലാ കറയും ചെറിയ കളറും ചെളിയും എല്ലാം ഇളകിപ്പോയി നല്ല തൂ വെള്ള കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുത്തൻ പോലെ നല്ല സോഫ്റ്റ്നെസ്സോടു കൂടി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെള്ളത്തിനെ ഒന്ന് കഴുകി നോക്കുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വെള്ളത്തുണികളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരുപാട് പഴക്കമുള്ള കറകളൊക്കെ എങ്ങനെ ഇളക്കി കളയാമെന്നാണ്. അതിപ്പോൾ നമ്മൾ കുട്ടികളുടെയൊക്കെ യൂണിഫോമിലുള്ള കറികളുടെ കറയും അതുപോലെ തുരുമ്പിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന ലൈസോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിക്വിഡോ കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഒരടപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏത് തുണിയിലാണോ കറയുള്ളത് അവിടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നതിനായിട്ട് ഒരു ഷോളാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരുപാട് നാൾ പഴക്കം ചെന്നിട്ടുള്ള ഒരു കറയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷനെ കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സൊല്യൂഷനും കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇവ രണ്ടും ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റത്തേന് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ കറയൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇവിടെ 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ടൂത്ത് ബ്രഷ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും കറ എത്ര പെട്ടെന്ന് തന്നെ ഇളകി പോകുന്നുണ്ട് എന്ന്. അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ കറ പിടിച്ചിട്ട് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന എന്തെങ്കിലും തുണികളുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് കളഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചെറിയൊരു ടിപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണം. അപ്പം ഞാൻ ആ ഷോളിലുള്ള ബാക്കിയുള്ള കറകൾ കൂടി ആ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ കഴുകിയെടുക്കുവാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കറ പിടിച്ചിരുന്ന ഭാഗം നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. കറ പിടിച്ച ഭാഗമാണെന്ന് കൂടി അറിയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ലതുപോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഷോള് നമ്മൾ നേരത്തെ കഴുകിയെടുത്തതുപോലെ തന്നെ അതുപോലെ ഒരു വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു കളറും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ്സും നമ്മുടെ തുണിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതേണ്ടത് നല്ലതുപോലെ തന്നെ ഞാൻ ആ വെള്ളത്തിൽ മുക്കി തുണി കഴുകി എടുത്തിട്ടുണ്ട്. എല്ലാ കറയും ചെളിയും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അലക്കുകല്ലിട്ട് അലക്കൊന്നും ചെയ്തിട്ടില്ല, നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലുള്ള തുണികൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ദേണ്ടെ ഞാനിവിടെ ക്ലീൻ ചെയ്ത തുണികളെല്ലാം നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കരകളെല്ലാം എത്രത്തോളം പോയി കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ തുണികളിലെ കറയും കരിമ്പിനും ഒക്കെ പോകാനായിട്ട് ബ്ലീച്ചോ ക്ലോറിനോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കളഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, അതുപോലെ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.